ഹലോ, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ അതേപോലെ മരിച്ചു പോയിട്ടുള്ളവർക്കും വേണ്ടിയിട്ട് കുറച്ച് അല്പനേരം പ്രാർത്ഥിക്കാൻ മനസ്സൊരുക്കിയിട്ടാ. അപ്പോൾ ഞാനിന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. 4:30 സമയത്താണ് ഞാൻ എണീറ്റത് രാവിലെ. എനിക്ക് വട്ടാണെന്ന് തോന്നും, കാരണം ഇന്ന് സൺഡേ ആണ്. സൺഡേ ആയിട്ട് ഞാനൊരു 4:30 എണീറ്റാക്കണത്. അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ട് പണികളൊക്കെ തീർത്ത് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ ജോലികളൊക്കെ വേഗം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വത്തടിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു വരുത്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുതിർന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്കൊരു ധൈര്യമാണല്ലോ. അപ്പോൾ അത് കാരണം അമ്മേനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ എനിക്കിടേൻ്റെ മുന്നേലും ചെയ്ത് തീർക്കാമെന്ന് ചോദിച്ചാൽ, ഈ അമ്മ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി ഉണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ മടി പിടിച്ച് ഇരുന്ന് പോവുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറച്ച് പണികളൊക്കെ തന്നെ ഉള്ളൂ, എന്നാലും നമുക്ക് ചെയ്യുമ്പോഴല്ലേ നമുക്ക് മടി പിടിക്കാതിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഞാൻ നേരത്തെ എണീറ്റത് കേട്ടോ. കാരണം ഇന്നലെ തന്നെ ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ഇന്നലെ വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ എനിക്ക് മിക്സാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കണം, പിന്നെ കടലക്കറി ഉണ്ടാക്കണം, പിന്നെ മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ മീൻ അയിലയാണ്, അപ്പോൾ അയിലക്കറി ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കുറച്ച് രാവിലത്തെ പണികളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ മാനസികാവസ്ഥയെ തളർത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ വയനാട്ടിലെ സംഭവം അല്ലേ. ആ ഒരു ദുരിതാവസ്ഥ നമുക്ക് ഇനിയും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പറ്റാവുന്നത് 1 രൂപയെങ്കിൽ 1 രൂപ അല്ലെങ്കിൽ 10 രൂപയെങ്കിൽ 10 രൂപ ഒരാൾ വീതം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും അവർക്ക് നല്ലതായിരിക്കും. അത് ഈ ഒരു അവസ്ഥയിൽ മാത്രമല്ല, എപ്പോഴും അവരെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന തരത്തിലായിരിക്കണം. ഇപ്പം എല്ലാവരും സഹായിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താവും ഒന്നും അറിയില്ല. വീടില്ല, സ്വത്തില്ല, ഒന്നുമില്ലാണ്ട് അവർ എന്ത് ചെയ്യുമെന്ന് വരെ ഒരു പിടുത്തമില്ല. എന്തായാലും സർക്കാർ അവരെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം തകർന്നു പോയത് അല്ലേ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ ജീവിതം നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ജീവിക്കാനായിട്ട് നോക്കുക കേട്ടോ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നമുക്കറിയില്ല അല്ലേ. കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വില അറിയുള്ളൂ. ചിലർ അതിന് വാല്യൂ കൊടുക്കുന്നവരുണ്ട്, ഇല്ലതൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെയാണ് ചില വ്യക്തികൾ കേട്ടോ. വ്യക്തികളെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ മറികടന്ന് നമ്മൾ അവരെ സ്നേഹിക്കാനായിട്ട് നോക്കുക. കാരണം നമുക്ക് ആ ഒരു വ്യക്തികൾ ഉള്ളപ്പോൾ അതിൻ്റെ വിലയും അല്ലെങ്കിൽ അവരുടെ സ്നേഹവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അവർ നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമുക്ക് അവരുടെ സ്നേഹം എന്താണ്, അവരുടെ കരുതൽ എന്താണ്, അവർ ഉള്ളപ്പോൾ നമ്മുടെ ഒരു ശക്തി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഉള്ള ദിവസം നമ്മൾ അവരോടൊത്ത് സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് നോക്കുക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെയൊക്കെ ജീവൻ എത്ര കാലം അല്ലെങ്കിൽ എത്ര ദിവസം ഉണ്ടെന്ന് പോലും നമുക്ക് പ്രവചിക്കാനായിട്ട് പറ്റില്ല. കാരണം പ്രകൃതി ഇങ്ങനെ തരത്തിലുള്ള ഓരോ പ്രകടനങ്ങൾ കാഴ്ച വയ്ക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ലൈഫ്, നമുക്ക് ജാതകത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വയസ്സ് വരെ ഉണ്ട് അല്ലെങ്കിൽ 80 വയസ്സ് വരെ ഉണ്ട്, 60 വയസ്സ് വരെ ഉണ്ട്, 75 വയസ്സ് വരെ ഉണ്ട് എന്നൊക്കെ പറയാനും പ്രവചിക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ ആ ഒരു പ്രവചനം നമുക്ക് ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ മുതൽ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നും പ്രവചിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഉള്ള സമയത്ത് ഉള്ള ദിവസം നമ്മൾ സന്തോഷത്തോടെ എല്ലാവരുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിക്കുള്ള കടലയും പിന്നെ അതേപോലെ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും കേട്ടോ. നമ്മളത് അങ്ങനെ അരിഞ്ഞു വയ്ക്കുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് അധികം വലിയ പണികളൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനത് കടലക്കറിക്കുള്ളത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ കുടിക്കുകയാണ്. പിന്നെ നമുക്ക് വെള്ളയപ്പമാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ഞാനത് ഉണ്ടാക്കുകയാണ്. അമ്മ ഇന്നലെ കൂട്ട് എനിക്ക് അരച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂട്ട് എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ പഠിക്കും. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കട്ടെ. പിന്നെ വെള്ളയപ്പത്തിന് കറിയാണ് നമ്മൾ കടലക്കറി കേട്ടോ. പിന്നെ ചോറിന് നമുക്ക് കടലക്കറി എടുക്കാം. പിന്നെയാണ് ചിന്തിച്ചത് മീനുണ്ട്. അപ്പോൾ മീൻ കറി നമുക്ക് ചോറിന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറിന് ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല. കടലക്കറിയുണ്ട്, പിന്നെ അതേപോലെ മീൻ കറിയുണ്ട്. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും എൻ്റെ മനസ്സിൽ കയറി വരുന്നത് വയനാട്ടിലത്തെ ദുരിതം അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളാണ് കേട്ടോ. കാരണം നമ്മളിവിടെ ഇങ്ങനത്തെ
ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നേരം വെച്ച് കഴിക്കാൻ പോലും അവരുടെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ നമ്മളൊക്കെ കൊടുത്തിട്ട് വേണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷിക്കാനും കാര്യങ്ങളൊക്കെ. അവർക്കൊരു അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും അവരുടെ സ്വന്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര സങ്കടം. പിന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഏത് സമയത്തും മുലപ്പാൽ അവൈലബിൾ, അതായത് മുലപ്പാലിന് വേണ്ടിയിട്ട് ആശ്രയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് പിറന്നതാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. കാരണം അത്തരത്തിലുള്ളൊരു വൃത്തികെട്ട ഒരു സെൻറ്റൻസും കാര്യങ്ങളൊക്കെയാണ് അവർ അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നത്. അവരും ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ, ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുക, എന്ത് സംസ്കാരമാണ് ഇത്, വെറുതല്ല നമ്മുടെ ഈ നാട് നശിച്ചു പോണത്. കാരണം ഇത്തരത്തിലുള്ള മനുഷ്യന്മാരുള്ള ഈ ഒരു നാട്ടിൽ ദൈവത്തിന് പോലും, അതായത് ദൈവത്തിനും പ്രകൃതിക്ക് പോലും സഹിക്കാൻ പറ്റാതെയാണ് ഇങ്ങനത്തെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നാട് നശിച്ച പോലെയായി. കാരണം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മക്കൾക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല. പെണ്ണെന്താണ് അല്ലെങ്കിൽ സ്ത്രീ എന്താണ് എന്നൊക്കെ ഒന്നും അറിയണ്ട, അവനവൻ്റെ അമ്മേനെ കുറിച്ച് അറിഞ്ഞാൽ മതി, ഇങ്ങനത്തെയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. പക്ഷെ എന്തൊക്കെയാണ് ആൾക്കാർ ഈ മീഡിയാസിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ മീഡിയാസ് ഉള്ള കാരണം നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെയും വ്യക്തികളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അല്ലാത്ത പക്ഷം നമുക്കറിയില്ല, എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നല്ലത് മാത്രമേ പറയുള്ളൂ, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് പ്രവചിക്കാൻ മാത്രം പറയാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ മീഡിയാസ് വന്നതോടുകൂടിയിട്ടാണ് നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേർഡ്സിനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ സ്ത്രീകളെക്കുറിച്ച് പറയുന്നതിന് ശരിക്കും കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. സ്ത്രീ സുരക്ഷിതയാണെന്ന് പറയുന്ന ഈ ഒരു രാജ്യത്ത് നമുക്ക് എന്ത് സുരക്ഷിതയാണ് ഉള്ളത്? പുറം രാജ്യത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ത്രീയെക്കുറിച്ച് ആവശ്യമില്ലാത്തൊരു വേർഡ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശിക്ഷയാണ്, വേർഡ് പറഞ്ഞതിന് അവിടെ ശിക്ഷയാണ്. പിന്നെ പീഡനം, പീഡനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊലയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഒരു കുറച്ച് കാലത്തേക്ക് തടവിനിടും, പിന്നെ വീട്ടയക്കും. പിന്നെ അവർക്ക് ഈ ഒരു പ്രവൃത്തികൾ ചെയ്യാൻ അതൊരു ഇൻസ്പിറേഷൻ നൽകുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്യണു, നമ്മൾ തടവിലാവണു, പിന്നെ ഇറങ്ങുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ പുറം രാജ്യക്കൊക്കെ നമ്മൾ നോക്കുമുണ്ടല്ലോ. കാരണം ഒരാൾക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു പറയുമ്പോൾ അവർ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒതുങ്ങില്ല, പരമാവധി ആൾക്കാരൊന്നും ചെയ്യില്ല. പിന്നെ കുറച്ച് സൈക്കോകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ കൊടുക്കുന്നതായിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനത്തെ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരികയാണെങ്കിലോ, സ്ത്രീ എന്ന് പറഞ്ഞാൽ ശരിക്കും സുരക്ഷിത ാണ്, സ്ത്രീക്ക് വേറെ സ്വർഗം ഇല്ല എന്ന് തന്നെ പറയാം കേട്ടോ. അതിനുള്ള നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇന്ന് രാവിലെ കൂടി ഞാൻ ഇങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടേയുള്ളൂ, അതായത് ഒരു പോസ്റ്റ് കണ്ടേയുള്ളൂ. കാരണം മുലപ്പാലിനെ കുറിച്ചിട്ട്, അതായത് അവരൊക്കെയുള്ള ശിക്ഷ നടപടികൾ നടക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും നമ്മൾ അതിന് ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചേ മതിയാവുള്ളൂ. ഈ മുലപ്പാൽ എന്ന് പറയുന്നതിന് ഇത്രയും വൾഗറായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യം എന്തിനാണ്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റൊക്കെ ഇടേണ്ട വല്ല ആവശ്യവും ഉണ്ട്? അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്? ഓരോ വ്യക്തികളും നമ്മൾ ഈ മുലപ്പാൽ കുടിച്ചിട്ടൊക്കെ തന്നെയാണ്. ഇപ്പം ഞാനടക്കം മുലപ്പാൽ കുടിച്ചിട്ടൊക്കെ തന്നെയാണ് വളർന്നിട്ടുള്ളത്. ചിലർ കുടിച്ചിട്ടുണ്ടാവില്ല, അത് കാരണമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അറിയാത്ത കാരണമായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇത് നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മുടെ നാവിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ വായിലേക്ക് ശരീരത്തിലേക്ക് എത്തുന്നത് എന്താണ്? നമ്മുടെ അമ്മയുടെ മുലപ്പാലാണ്. ആ ഒരു പ്രാധാന്യം, അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തരും വന്നിട്ട് കമൻറ്റ്. എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്? നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഒന്ന് ബഹുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ടോക്ക് നിങ്ങൾ സംസാരിക്കേണ്ടി വരില്ല. അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സേവനം നമ്മൾ ഇറക്കിയത് തന്നെ. പക്ഷേ അത് ഇത്തരത്തിലുള്ള വൃത്തികേടുള്ള ഒരേ മേഖലയിൽ കൂടെയാണ് തിരിഞ്ഞു പോകുന്നത്. എന്താലും ചെയ്യുക, ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ പറഞ്ഞിട്ട് കാര്യം? ഈ ഒരു നാട് നശിച്ചു എന്ന് തന്നെ പറയാമല്ലേ. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ തന്നെ പറയാനുള്ളത്. ഒരു ഭാഗത്ത് നല്ലവരുണ്ടെങ്കിൽ മറുഭാഗത്ത് എന്തായാലും പൊട്ടവരെന്തായിരിക്കും. അപ്പം നമ്മളിപ്പോൾ അവരുടെ ഭാഗത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. പക്ഷേ അതിനൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഡിസിഷനായിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ വേണമെന്നാണ്. എത്രത്തോളം പൊട്ടത്തരാവുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞാൻ ജെന്യുവിനായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മൾ
ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് പാടില്ലാത്തതാണ്. ഒരു സ്ത്രീക്കാണെങ്കിലും ഇത് കേട്ട് നിൽക്കാനായിട്ട് പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോഴും കണ്ടപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നി. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നിട്ട് സംസാരിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കടലക്കാർ റെഡിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ചു. പിന്നെ അതേന മീൻ നേരാക്കി. മീൻ ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മീൻ വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൈയോടെ തന്നെ നേരാക്കി. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഒരു 5 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ. വേഗം തന്നെ പണികളൊക്കെ ഒരുങ്ങുന്നുണ്ട്. ചില ദിവസങ്ങൾ ഈ പറയുന്ന പോലെയാണ് ടൈം പോവില്ല. ചിലപ്പോൾ ടൈം പോണതേ നമുക്ക് അറിയാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മീൻ അടുപ്പത്ത് വെച്ചിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കുകയാണ്. കാരണം മീൻകറി വെക്കാനുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ കടലക്കറി വെക്കാനുള്ള സാധനങ്ങളും പാത്രങ്ങളൊക്കെ അവിടെ നേരം തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് അതായത് സ്ഥാനത്തൊക്കെ വെച്ച് ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കേട്ടോ. പിന്നെ മീൻ നേരാക്കിയിട്ടുള്ള നമ്മുടെ അഴുക്കുണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുപോയി കളയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിലാവിളിച്ചം ഒരു 5 മണി 5:30 ടൈമിലുള്ള ഒരു നിലാവിളിച്ചം ഉണ്ടല്ലോ, ആ ഒരു നിലാവിളിച്ചാണ് കേട്ടത്. പിന്നെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കുനെ നമ്മൾ ബാക്കിൽ കെട്ടിട്ടു കേട്ടോ. കുക്കുന് പുറത്തേക്ക് നമ്മൾ അയച്ചു വിടുമ്പോൾ അവർ ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ടോ, പട്ടികളായിട്ടും ആൾക്കാരൊക്കെ പേടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ കെട്ടിയിട്ടു കേട്ടോ അവനെ. ചിലപ്പോൾ ഇനി ആൾക്കാരെ കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. അവന് കൂടില്ലാത്ത കാരണമാണ് അയച്ചു വിട്ടത് കേട്ടോ, വേറൊന്നുമല്ല. കൂടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കൂടില്ലാത്ത കാരണമാണ് അവന് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മടുപ്പ് തോന്നുമല്ലോ. അത് കാരണമാണ് അവന് വിട്ടയച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ അവനെ കെട്ടിയിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയൊന്നും കാണുന്നില്ല, ചെറുതായിട്ടൊക്കെ തോന്നുന്നുള്ളൂ. പക്ഷേ എപ്പോഴാണ് മഴ പൊട്ടിത്തെറിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ മണ്ണൊലിപ്പും അതേപോലെ ഉരുൾപൊട്ടലിന് സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ മാറി താമസിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പരമാവധി നമ്മളത് മുൻകൂട്ടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അബദ്ധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. ആപത്ത് വരാനാണെങ്കിൽ നമുക്ക് എവിടെ പോയാലും ചിലപ്പോൾ ദൈവം വിധിച്ചതാണെങ്കിൽ നമുക്കത് എവിടെ പോയാലും കിട്ടും. പക്ഷെ നമ്മൾ നമ്മുടെ പരമാവധി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മാറി നിൽക്കാനായിട്ട് നോക്കുക. കാരണം അത്രയും പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അത്രയ്ക്കും ജീവനെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെന്തിട്ടില്ല. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ രാവിലത്തെ പണികളൊക്കെ. പിന്നെ ഇപ്പോൾ വിളക്ക് കത്തിക്കണ സമയത്താണ് ഞാൻ അടിച്ചുവാരും. എന്നാലും വിളക്ക് കത്തിക്കണ സമയത്താണ് അടിച്ചുവാരും ഒന്ന് തുടക്കുക കേട്ടോ. പിന്നെ വൈകുന്നേര സമയത്തൊക്കെ ഒന്ന് മേല് കഴുകുക ചെയ്യുക. കാരണം മീൻകറിയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വിളക്ക് കത്തിക്കണ സമയത്ത് കുളിക്കണം. അപ്പോൾ വൈകുന്നേര സമയത്താണ് കുളിക്കുക. അപ്പോൾ എല്ലാം നമ്മുടെ അടുക്കളയിൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ആയപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഞാനും സ്വത്തുട്ടി ഹോളിലാണ് കിടക്കുന്നത്. കാരണം ഫാനിൻ്റെ കാറ്റ് പറ്റാത്ത കാരണം ഞാൻ ഹോളിൽ കിടക്കുന്ന ചേട്ടനാണെങ്കിൽ റൂമിലുമാണ് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ സ്വത്തുട്ടിക്ക് വേണ്ടി ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫാനിൻ്റെ കാറ്റ് എനിക്ക് പറ്റുന്നില്ല. കാരണം ശ്വാസമെടുക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടും പിന്നെ ചോമയൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അത് കാരണം ഞാൻ അധികം ഫാനൊന്നും ഇടില്ല. എല്ലാം കുറച്ചിട്ടൊക്കെയാണ് ഞാൻ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നേരം വിളിക്കാരൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു 5:30 ആയ സമയമാണ് കേട്ടോ ഇത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ എണീച്ചിട്ടില്ല. അപ്പോഴേക്കും ചേട്ടനൊരു കോള് വന്നു, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനൊന്ന് സെൻറ്റർ വരെ ഒന്ന് കൊണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടനാണെങ്കിൽ റെഡി ആയിട്ട് പോകാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ചായ ഒന്നും കുടിക്കാണ്ടാണ് ആൾ വേഗം പോകുന്നത് കേട്ടോ. അപ്പോൾ ദേ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ നേരം വെളുത്തു, ഒരു 6:30 ടൈമൊക്കെ ആയിട്ട്. അപ്പോൾ ചേട്ടത്തെ റെഡി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ കൊണ്ടാക്കിയിട്ട് വേഗം വരും. പിന്നെ ഞാൻ അടുക്കളോട്ട് വന്നപ്പോൾ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും വറുത്തി വയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് വീഡിയോ അതോടുകൂടിയിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ നിങ്ങൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ എടുക്കണം. അതുവരെ എല്ലാവർക്കും ബൈ.